നമസ്കാരം. എന്റെ കുഴൽപ്പണം ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല കുഴൽപ്പണം കൊണ്ടുവരുന്നത്. ഇത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിലവിളിയുടെ ഒരു ഭാഗമായിട്ട് വേണം ഇപ്പോൾ വിലയിരുത്തണം. ഇപ്പോ അദ്ദേഹം ഹെലികോപ്റ്ററിൽ പണം കടത്തി എന്നുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം പിടിക്കാൻ വേണ്ടി ഈ നാട്ടിൽ പലതരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഫോഴ്സുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സംഘങ്ങൾ ഈ നാട്ടിൽ അതിജാഗ്രതയോടുകൂടി തന്നെ ഇടപെടൽ നടത്തിയിരുന്നു. ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിന്റെ ഇടപെടൽ എല്ലാവരും കണ്ടതാണ്. നിരവധി പ്രദേശങ്ങളിൽ വാഹനങ്ങൾ ഉൾപ്പെടെ അടിച്ചുപറക്കി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള പരിശോധനകൾ വ്യാപകമായിരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം സ്കിപ്പ് ചെയ്ത് പോയൊരു വ്യക്തിയാണ് കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര. കാറില്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹത്തിന് രണ്ട് മണ്ഡലത്തിൽ ഓടി നടക്കേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹമാണ് ഇത്തരത്തിൽ കുഴൽപ്പണങ്ങൾ പല പ്രദേശങ്ങളിൽ ഹെലികോപ്റ്റർ മാർഗവും എത്തിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ചില കോണുകളിൽ നിന്ന് ചില നേതാക്കന്മാർ ഉയർത്തിവിടുന്നുണ്ട്. അത് എത്രത്തോളം ആരോപണങ്ങൾ ശരിയാണ് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും കൊടകരയിൽ വന്ന കുഴൽപ്പണം സംബന്ധിച്ച് ഇപ്പോൾ ബി ജെ പി നേതാക്കന്മാർ ആകെ വെട്ടിലായിട്ടുണ്ട്. ഈ പറയുന്ന കുഴൽപ്പണം ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങൾ ഇങ്ങനെയല്ല കുഴൽപ്പണം കൊണ്ടുവരുന്നു എന്നൊക്കെ നേതാക്കന്മാർ പറയുമ്പോൾ ആലപ്പുഴയുടെ ജില്ലാ ട്രഷററെ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയുടെ തൊട്ടടുത്താണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. പത്തനംതിട്ടയാണ് ഈ പറയുന്ന കെ സുരേന്ദ്രൻ മത്സരിച്ചത്. അപ്പോ കെ സുരേന്ദ്രന് വേണ്ടിയാണോ ഇത് കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ബി ജെ പിയിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും അറിയാതെ ഏതെങ്കിലും ഒരു ഫണ്ട് വന്നു എന്ന് ഈ നാട്ടിൽ ഒരു നിഷ്കളങ്കരും വിശ്വസിക്കുന്നുണ്ടാവില്ല. ഇപ്പോ ബി ജെ പിയുടെ രാഷ്ട്രീയ ആവശ്യത്തിനല്ല ഇത് കൊണ്ടുവന്നത് എന്നാണ് പലരും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള വ്യക്തിയും ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറിയൊക്കെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് ഒരു തരത്തിൽ അങ്ങോട്ടേക്ക് ചെല്ലില്ല. കാര്യം സ്വർണ്ണക്കടത്ത് കേസിൽ ചില നേതാക്കന്മാരെ, അത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്കൊക്കെ കുറച്ച് സമയം ചോദിച്ചപ്പോൾ ഈ പറയുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർ അടിച്ച ഡയലോഗുകൾ കേരളം കേട്ടതാണ്. ഇപ്പോ ഇവരുടെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരെ കൊടകരയിലെ ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് വിളിക്കുമ്പോൾ ആരും ചെല്ലുന്നില്ല. കാര്യം ഇവരെ പറഞ്ഞു പഠിപ്പിക്കണ്ടേ? എന്തെങ്കിലും ഒരു വാക്ക് ഇവരെ വായിൽ നിന്ന് മാറി വീണുപോയാൽ ഈ പറയുന്ന അണ്ണനും ബോസും എല്ലാം തൂങ്ങുന്ന ഒരു അവസ്ഥയിലാണ്. നെഞ്ചിപ്പോ ഇടിക്കുന്നത് തിരുവനന്തപുരത്തിരുന്നാ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുന്നത്. വി മുരളീധരനാണെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് തന്നെ ആലോചിക്കുകയാണ്. കാര്യം ഇവിടെയെങ്ങാനും വന്ന് ഇനി കഷ്ടകാലത്തിന് പോലീസ് ചോദ്യം ചെയ്യാനെങ്ങാനും വിളിപ്പിച്ചാൽ കുടുങ്ങുമല്ലോ എന്ന് കരുതി അദ്ദേഹം ഡൽഹിയിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ്. സുരേന്ദ്രനാകട്ടെ ഇപ്പോ എന്ത് ചെയ്യുന്നത്, എന്റെ തലയിൽ ഇത് ഇപ്പോ വരും എന്ന ആശങ്കയിലും ഇരിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഈ തോറ്റതിനു ശേഷം ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിലോ അല്ലെങ്കിൽ അദ്ദേഹം മത്സരിച്ച മണ്ഡലങ്ങളുടെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി എവിടെയെങ്കിലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പോകുന്നത് ആരെങ്കിലും കണ്ടവരുണ്ടോ? കാണാൻ ഒരു വഴിയില്ല. ഇപ്പോൾ അദ്ദേഹം ഫുൾ ടൈം വീട്ടിൽ റെസ്റ്റിലിരിക്കുകയാണ്. ഒന്നല്ല രണ്ട് തോൽവിയാണ് ഒരുമിച്ച് ഏറ്റുവാങ്ങി. അപ്പോ ആ തോൽവിയുടെ ക്ഷീണവും കൂടി ഉണ്ട്. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും വീട്ടിലിരുന്ന് റൂമിനകത്ത് ഒളിച്ചിരുന്ന് അങ്ങ് തീർക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഹവാലപ്പണം അല്ലെങ്കിൽ കുഴൽപ്പണം ഇപ്പോൾ ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ഗണേശിനെയും ഒപ്പം ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ഗിരീശനെയൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിലൂടെ കൊടകരയിൽ ഉണ്ടായിരിക്കുന്ന കുഴൽപ്പണ തട്ടിപ്പ് കേസിൽ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്തൊരു വിരോധാഭാസ പ്രവർത്തനം ഈ നാട്ടിൽ നടന്നിരിക്കുകയാണ്. എന്നിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാർക്കാർക്കും നാക്കും മൂക്കുമില്ല. അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ് ഈ നാട്ടിലുണ്ടായപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ അന്വേഷണ ഏജൻസി എന്ത് ചെയ്യണമെന്ന് പറയുന്നത് സുരേന്ദ്രനായിരുന്നു. ഇപ്പോ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലും മിണ്ടാട്ടമില്ല, കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. ഈ കുഴൽപ്പണ കേസ് ഇത്തരത്തിൽ ബി ജെ പിയുടെ സ്റ്റേറ്റ് നേതാക്കൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൽ സംശയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന നേതൃത്വം അറിയാതെ ഈ നാട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് വരില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ പണം അടിച്ചുകൊണ്ട് പോയതിനു ശേഷം എല്ലാവർക്കും അറിയാം ധർമ്മരാജൻ നേരിട്ട് പരാതി കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവറെ വെച്ചിട്ടാണ് 25 ലക്ഷം രൂപ കളവ് പോയി എന്നൊരു വ്യാജ പരാതി ഉണ്ടാക്കിയാണ് അദ്ദേഹം തൃശൂരിൽ പരാതി കൊടുത്തിരുന്നത്. ഇപ്പോ ഇതിന്റെ നിജസ്ഥിതി പുറത്തു വന്നു കഴിഞ്ഞു. 25 ലക്ഷം രൂപയുടെ പരാതി കൊടുത്തെങ്കിൽ 1,10,00,000 രൂപയാണ് ഇതിനോടകം അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു. അപ്പോ പരാതി തന്നെ വ്യാജമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഈ ധർമ്മരാജനും ഒപ്പം സുനിൽ നായിക് എന്ന് പറയുന്ന കെ സുരേന്ദ്രന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അദ്ദേഹത്തിന് തൃശൂരിൽ റൂമെടുത്ത് കൊടുത്തതും ബി ജെ പി നേതൃത്വമാണെന്ന് ഇത്ര കൃത്യമായി വെളിവായിട്ടുണ്ട്. ഇപ്പോ സാധാരണക്കാരായിട്ടുള്ള ആർക്ക് വേണോ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ പണം ഈ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ നേതൃത്വത്തിന് പങ്കില്ല എന്ന് അവർ പറയുമ്പോൾ ഈ പാവപ്പെട്ട ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ ജില്ലയിലിരിക്കുന്ന ട്രഷർമാരോ ഒക്കെ വിചാരിച്ചാൽ അയൽ സംസ്ഥാനത്ത് നിന്ന് ഹവാല പണം ഈ നാട്ടിലേക്ക് വരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പോ
നേതൃത്വം അറിയാതെ ബി ജെ പിക്ക് ഒരു ഫണ്ട് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആർക്ക് എവിടെ കൊണ്ടു ചെന്ന് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഒന്നുകിൽ വി മുരളീധരനായിരിക്കും അല്ലെങ്കിൽ കെ സുരേന്ദ്രനായിരിക്കും. ഇവരറിയാതെ ഇത്തരത്തിലൊരു ഫണ്ട് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നവരെ നിങ്ങൾ ഇന്ന് പോകണ്ട, നിങ്ങൾക്കൊരു തിരക്കഥ ഞങ്ങൾ തരാം, ഇതൊരു അക്ഷരം തെറ്റാതെ വേണം നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരടുത്ത് പറയേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ അണ്ണം കാത്തോളാമെന്നുള്ള ധൈര്യമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ പാവപ്പെട്ടവർ അറിയുന്നില്ലല്ലോ. ഈ കേസ് എന്ന് പറഞ്ഞാൽ ഹവാല കേസാണ്, പണം കടത്തിക്കൊണ്ടുവന്ന കേസാണ്, ചില്ലറ കളിയിൽ നിൽക്കത്തില്ല, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ്. അകത്ത് പോയി കഴിഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞ് ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം ഈ പാവപ്പെട്ടവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവരെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ദയവീത് ഈ കേസിന്റെ വിവരങ്ങളെ കുറിച്ച് പോലീസിനോടൊന്നും പറയരുത്, എന്ത് ചോദിച്ചാലും ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു ഈ കേസിന്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ബാക്കിയുള്ള ഒരു കാര്യം അറിയണ്ട, നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, ഞങ്ങൾക്ക് ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, പിന്നെ ഞാനുണ്ട്, മോദിജിയുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് നിങ്ങൾ രക്ഷിച്ചെടുത്തോളാം എന്നുള്ള ഉറപ്പൊക്കെ കൊടുത്ത് കുറച്ച് ബലിയാടുകളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ബി ജെ പി നേതാക്കന്മാർ നടത്തി വരുന്നുണ്ട്. പക്ഷേ സുരേന്ദ്രൻ ഒരു കാര്യം അറിയുക, നിങ്ങളെ ഈ കേസൊന്നും ഊരിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്. നിങ്ങൾ പിണറായി വിജയനെതിരെ രാവും പകലുമെന്നില്ലാതെ കുറെ തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ അടിച്ചിറക്കിയതാണല്ലോ. ഇതാണ് പറയുന്നത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. പക്ഷെ ഇപ്പൊ കൊല്ലത്ത് വെച്ചല്ല, തൃശൂർ വെച്ചാണ് ഈ പറയുന്ന കെ സുരേന്ദ്രനും പണി കിട്ടിയിരിക്കുന്നത്. വി മുരളീധരനും ഈ കേസുമായി ബന്ധപ്പെട്ട് ആകെ അങ്കലാപ്പിലാണ്. എന്ത് ചെയ്യണമെന്നൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. നിയമോപദേശം വരെ തേടിയിട്ട് കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ തൂങ്ങുമോ എന്നാണ് അറിയുന്നത്. എന്തായാലും ബി ജെ പി ഭരിക്കുന്ന കർണാടക പോലൊരു സ്റ്റേറ്റിൽ നിന്ന് ഈ നാട്ടിലേക്ക് ഇത്രയും വലിയ തുക കടത്തിക്കൊണ്ടുവരുമ്പോൾ ബി ജെ പി നേതാക്കന്മാർക്ക് ഹവാല ഇടപാടുണ്ട്, കള്ളക്കടത്തുണ്ട് എന്ന് ഒരിക്കൽ കൂടി വെളിവാകുകയാണ്. നേരത്തെ തന്നെ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കേസുണ്ടായപ്പോൾ തന്നെ ബി ജെ പി നേതാക്കന്മാർക്ക് ഈ പറയുന്ന ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ പലപ്പോഴും പല വെളിപ്പെടുത്തലുമായി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അക്കാര്യങ്ങളൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അതിൽ ഒരു നിർണായക ഇടപെടൽ നടത്തിയതാണ് ബി ജെ പിയുടെ സ്വന്തം ചാനലായ ജനൻ ടി വിയുടെ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന അവിടുത്തെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ആയിട്ടുള്ള വ്യക്തി. ഇത് പോരാഞ്ഞിട്ട് ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയായ ബി എം എസിൽ ഉൾപ്പെട്ട ഒരു നേതാവ് ഈ സ്വർണം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കസ്റ്റംസുകാരെ വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടാഞ്ഞിട്ട് ഈ കേസിൽ ഉൾപ്പെട്ട ചിലർക്കുള്ള ബി ജെ പി ബന്ധവും ഈ നാട്ടിൽ പാട്ടാണ്. എന്നിട്ടും ബി ജെ പിക്ക് ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് അവർ പറഞ്ഞ് കൈവഞ്ഞുകൊണ്ടിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് എല്ലാം നടന്നത് കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സുരക്ഷ ഒരുക്കുന്ന ഇടങ്ങളിലൂടെയാണ് നിർബാധം സ്വർണം കടന്നുകൊണ്ടിരുന്നത്. ഇവിടെ എന്നും സ്റ്റേറ്റിന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. ആ കടത്ത് കേസിൽ അവർ സംസ്ഥാന സർക്കാരിനെ എങ്ങനെയെങ്കിലും ഒരു ശിവശങ്കറിനെ മുൻനിർത്തി ബലിയാടാക്കാൻ ശ്രമിച്ചവർക്കാണ് ഇപ്പോൾ അടുത്ത പണം കടത്ത് കേസിൽ കുടുക്ക് വീണിരിക്കുന്നത്. ഇതാണ് പറയുന്നത്, എല്ലാ കാലത്തൊന്നും നിങ്ങൾക്ക് എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിലെങ്കിലും നിങ്ങൾ കാണിക്കുന്ന ഇത്തരം കൂളത്തരങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ കൊള്ളരുതായ്മകൾ എവിടെയെങ്കിലുമൊക്കെ പിടിക്കപ്പെടും. ഒരിടത്ത് നിന്ന് നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടു പോവുകയും ഒരു പാവപ്പെട്ട ശിവശങ്കറിനെയും ഒപ്പം ഇത് കടത്താൻ നിങ്ങളോടൊപ്പം നിന്ന ചില വ്യക്തിത്വങ്ങളെയും നിങ്ങൾ മറയാക്കി അല്ലെങ്കിൽ ബലിയാടാക്കി സ്വർണ്ണക്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മറ്റിടത്ത് നിങ്ങൾ വല്ലാതെ കുടുങ്ങിപ്പോയി. കാര്യം അതിൽ വേറെ ആരുമില്ല, നിങ്ങളും നിങ്ങളുടെ അനുചരന്മാരും മാത്രമാണ് ആ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മിണ്ടാൻ വയ്യ. ഈ കൊടകര കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ആണ് ഇവിടെ ഇരുന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോയനെ. ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നതാണ് ഇപ്പോൾ ആകെ അക്കിടി പറ്റിയിരിക്കുന്നത്. പിണറായി വിടൂ, സുരേന്ദ്രനൊക്കെ കാണിച്ചതും മുരളീധരനൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതൊന്നും ചില്ലറ കാര്യങ്ങളല്ലല്ലോ. ഇപ്പോ യു ഡി എഫിനകത്തുള്ളവർക്ക് തന്നെ അറിയാം പിണറായിയുടെ സ്വഭാവം എന്താണെന്ന്. കെ എം ഷാജിയുടെ കാര്യമെടുത്താലും അല്ലെങ്കിൽ പാലാരിവട്ടം പാലം കിട്ടിയ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അവസ്ഥയൊക്കെ എല്ലാവരും കാണുന്നതാണ്. അദ്ദേഹത്തിന് ഈ കോംപ്രമൈസ് പരിപാടി ഇല്ലാത്തതുകൊണ്ട് സുരേന്ദ്രനും ഈ വി മുരളീധരനൊക്കെ തൂങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആകാശം വഴിയും റോഡ് മാർഗമെല്ലാം കുഴൽപ്പണം കടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഈ നാട്ടിൽ കൃത്യമായ കണക്ക് പറയേണ്ടി വരും. അതിൽ ഒരു തർക്കവും വേണ്ട എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഈ പറയുന്ന പാവപ്പെട്ട നേതാക്കന്മാരെ കൊണ്ടുവന്ന് നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ബലിയാടാക്കി അല്ലെങ്കിൽ അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ച് ഊരിപ്പോകാമെന്നാണ് സുരേന്ദ്രൻ കരുതുന്നതെങ്കിൽ സുരേന്ദ്രന് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ സ്വപ്നം കാര്യം പിടിയിട്ടു. അതായത് കേരളത്തിൽ ഭരിക്കുന്നത് ബി ജെ പി അല്ല, അല്ലെങ്കിൽ മോഡിയെ പോലെ ആരെങ്കിലും വശംവദരാക്കി അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവുമല്ല ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ പോകുന്ന സന്ദർഭമാണ് വരാൻ പോകുന്നത്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൽ ആശങ്കപ്പെടുന്നതും വിറളിപൂണ്ട് നിൽക്കുന്നതും സുരേന്ദ്രനും വി മുരളീധരനുമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവരുടെ ഈ അടുത്ത കാലത്തായിട്ടുള്ള മൗനം കുറച്ച് കൂടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം ഇതിൽ നിന്നുണ്ടാകുകയാണ്.
ഇവിടെ നിന്നാണ് പണം വന്നത്. ഹവാല കേസുകളിൽ എങ്ങനെയാണ് ഈ പറയുന്ന ബി ജെ പി ബന്ധം എന്നുള്ളത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തു വരുന്നത്. സംസ്ഥാന നേതാക്കന്മാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് കെ സുരേന്ദ്രന്റെ നേരെയും വി മുരളീധരന്റെ നേരെയും അന്വേഷണം വളരെ അടുത്ത് തന്നെ എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഏറെക്കുറെ വെളിവാവുകയാണ്.